നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി CPM നേതാക്കൾ ഓരോരുത്തരായി രംഗത്ത് വന്നിട്ടുണ്ട്. അറസ്റ്റിന് പിന്നാലെ ഇന്ന് കാണിച്ചു തരാമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. എന്താണ് കാണിക്കാൻ പോകുന്നത്, ഇന്ന് കാണാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചത്. ആദ്യമായാണോ ഒരു യുവജന നേതാവ് ജയിലിൽ പോകുന്നതെന്ന് ചോദിച്ച മന്ത്രി സജി ചെറിയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളഞ്ഞ് പഴുക്കട്ടെയെന്ന് പ്രതികരിച്ചത്. പോലീസുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ രാത്രിയോ പകലോ സമർത്ഥമായി അറസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ സംഭവമല്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും പറഞ്ഞു. ആ ബെസ്റ്റ് വെളുപ്പിക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ ആകാം കേട്ടോ. പോലീസ് ജീപ്പ് കത്തിച്ച DYFI-ക്കാരനെ ഇതുപോലെയാണോ പോലീസ് അറസ്റ്റ് ചെയ്തത്? പോലീസ് ജീപ്പിൽ നിന്നാണല്ലോ ഈ DYFI-ക്കാരനെ CPM-കാർ വലിച്ചിറക്കിക്കൊണ്ടുപോയത്. അപ്പോഴെവിടെയായിരുന്നു ഈ നേതാക്കളുടെയൊക്കെ നാവ്? പക്കാ ക്രിമിനൽ ആർഷോയെ പോലീസ് ഇതുപോലെ തൊടാത്തത് എന്താണ്? വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ജോലിയിൽ കയറിയ വിദ്യയെ ഇതുപോലാണോ പോലീസ് പിടികൂടിയത്? സഖാക്കളുടെ ആവേശം കണ്ടാൽ പോലീസ് സുകുമാരക്കുറുപ്പിനെ പിടിച്ചതുപോലെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിനാണ് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും ഈ കൂട്ടരെല്ലാം കൂടെ ജയ് വിളിക്കുന്നത്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാതെ തരമില്ല. കേരളം ഇളകാൻ പോകുകയാണ്. നാളെ രാവിലെയാകുമ്പോൾ ഭസ്മീകരിച്ചു കളയുമെന്ന് പറഞ്ഞില്ലേ സുധാകരൻ അടക്കം? കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പങ്കെടുത്ത ഒരു സമരത്തിന് നേരെ പോലീസ് കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നാളെയാണ് കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചോ? ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നാണ് കാണിക്കാൻ പോകുന്നതെന്ന്. ഇന്ന് കാണാമല്ലോ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് MV ഗോവിന്ദൻ വലിയ പരിഹാസമാണ്, പുച്ഛവുമൊക്കെയാണ് വാരി വിതറിയത്. ഇതിന് MV ഗോവിന്ദന് കണക്കിന് കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ജനവിരുദ്ധമായ രീതിയിൽ സമരത്തിന്റെ പേരും പറഞ്ഞ് ആഭാസം നടത്തി അതിന്റെ പിന്നിൽ ജനങ്ങളെ അണിനിരത്താമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് സാധിക്കില്ല. UDFനെ തന്നെ അണിനിരത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് കാണിച്ചു തരാമെന്നാണ് സതീശൻ പറഞ്ഞത്. ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഭാവിയിൽ കാണിച്ചു തരാമെന്നാണ്. ഭാവിയിൽ കാണിച്ചു തരാം എന്നത് നല്ല ഉത്തരമാണ്. അതിനോട് എനിക്ക് വിയോജിപ്പില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. MV ഗോവിന്ദൻ പറഞ്ഞ ഈ ജനവിരുദ്ധമായ സമരം എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒരു ജനവിരുദ്ധമായ സമരം നമ്മൾ നവകേരള സദസ് നടന്നപ്പോൾ കണ്ടിരുന്നു. ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും തല തല്ലി പൊളിച്ചിട്ട് ഇതാണ് രക്ഷിക്കൽ എന്ന് പറഞ്ഞ മഹാനാണല്ലോ കേരളം ഭരിക്കുന്നത്. അങ്ങയുടെ കൂട്ടത്തിലുള്ളതാണല്ലോ നിങ്ങളും. അപ്പോൾ പിന്നെ ഇതല്ല, ഇതിനപ്പുറവും മണ്ടത്തരം വിളിച്ചു പോകും. മാധ്യമങ്ങൾ പുതിയ കുറെ നേതാക്കന്മാരെ സൃഷ്ടിക്കുകയാണ്. വിളഞ്ഞു പഴുക്കണം, വിളയാതെ പഴുത്താൽ അധികകാലം നിൽക്കില്ല. വിളഞ്ഞു പഴുക്കട്ടെ. ആദ്യമായാണോ ഒരു വിദ്യാർത്ഥി യുവജന നേതാവ് ജയിലിൽ പോകുന്നത്? ഇനി മന്ത്രിസഭയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ജയിലിൽ പോകാത്ത ആളാരാ? അക്രമം നടത്താൻ മുൻകൈ എടുത്ത ആരാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകാത്തത്? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. അദ്ദേഹത്തിന്റെ വഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പോകാത്തത് മാന്യത. സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വീട്ടിൽ പോയി നിയമാനുസൃതമായി നടപടി സ്വീകരിച്ചു എന്നായിരുന്നു സജി ചെറിയാന്റെ വാക്കുകൾ. ഈ വാക്കിന് ഒരു പൊൻതൂവൽ മലയാളികൾ തരുന്നുണ്ട്. കാരണം ആർഷോയുടെ കാര്യത്തിൽ ഈ നിലപാട് തന്നെ ആയിരിക്കുമോ CPM-കാർക്കുള്ളത്? ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ആദ്യമായിട്ടാണോ ജയിലിൽ പോകുന്നതെന്നൊക്കെ സജി ചെറിയാൻ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു യുവജന സംഘടനയുടെ നേതാവും ഇടയ്ക്കിടെ ജയിലിൽ പോകാറുണ്ട്, ഇനി എന്തിനാണ് ആ മഹാൻ ജയിലിൽ ഇടയ്ക്കിടെ പോയതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം വധശ്രമ കേസിലും രണ്ടാമത്തേത് വിദ്യാർത്ഥിനിക്ക് നേരെ അസഭ്യ വർഷം നടത്തിയതിനും. ജാതീയ അധിക്ഷേപവും നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ജനിപ്പിച്ച് തരുമെന്നൊക്കെ വെച്ച് അലക്കിയതിനാണ് ആ നേതാവ് ജയിലിൽ പോയത്. അതാണ് ഇവരുടെ ചരിത്രം. അറസ്റ്റിനെതിരായ പോലീസും മറ്റുള്ളവരും തമ്മിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി സമർത്ഥമായി വീട്ടിൽ നിന്ന് രാത്രിയോ രാവിലെയോ പിടികൂടുന്നത് ആദ്യത്തെ സംഭവമല്ല. ക്രിമിനലായ ആൾ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃനിരയിൽ നിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയോ യുവജന സംഘടനയുടെയോ നേതൃത്വത്തിലെത്താൻ വ്യാജരേഖയുണ്ടാക്കി. സ്വന്തം സഹപ്രവർത്തകരുടെ പേരിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർഡ് പോലും വ്യാജമായി ഉണ്ടാക്കി. തിരഞ്ഞെടുപ്പിൽ വ്യാജമായ വിജയം കരസ്ഥമാക്കിയവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലയെ തിരിച്ചറിയണം. അത് ചില മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു. പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തകർ UDF ഭരണകാലത്ത് വേട്ടയാടപ്പെട്ടവരാണ്, കൈകൾ വിലങ്ങുവെച്ച് നടത്തിയവരാണ്, ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ്, അടിയേറ്റവരാണ്, തലയിൽ ഒരുപാട് തുന്നലുകൾ ഇപ്പോഴും ശേഷിപ്പുള്ളവരാണ്.
ഇതായിരുന്നു എം വി ജയരാജന്റെ തള്ളിമറിക്കൽ. ഇവരുടെയൊക്കെ തള്ളിമറിക്കൽ കേട്ട് കഴിഞ്ഞാൽ ഈ സി പി എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം, എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും ഒക്കെ മികച്ച ആൾക്കാരാണ്, അവരൊക്കെ മറ്റേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ കിടന്ന ആൾക്കാരാണെന്ന് തോന്നിപ്പോകും. അതാണ് പറയുന്നത്, വെളുപ്പിക്കുമ്പോൾ ഒരു ലേശം മയത്തിലൊക്കെ വെളുപ്പിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്നത് മാധ്യമങ്ങൾ ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണ്. തിരക്കിട്ട് പിടിച്ച് കേസിലെ നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതി വി ഡി സതീശനാണ്. രണ്ടും മൂന്നും പ്രതികൾ ഷാഫി പറമ്പിലും എം വിൻസെന്റ് എം എൽ എയുമാണ്. പക്ഷെ ഇവരെ ഒന്നും തൊടാതെ നേരിട്ട് നാലാമത്തെ ആളിലേക്കാണ് സി പി എം എടുത്തു ചാടിയത്. അതിന്റെ ചേതോവികാരം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ കൊണ്ടൊരു ഗുണമുണ്ടായി പ്രതിപക്ഷത്തിന്. പ്രതിപക്ഷത്തിനാണ് ഉണ്ടായത്, കാരണം അവർക്ക് മികച്ച ഒരു നേതാവിനെ കിട്ടിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തലയിൽ ഒരു പൊൻതൂവൽ വെച്ചു കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും.